തുമ്മൽ ലൂക്കോസ് ആണ് ഞങ്ങളുടെ മെന്റർ, സീനിയർ ഡിസൈനർ. അപ്പോൾ പുള്ളിക്കാരനാണ് ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ എങ്ങനെ ഈ ഇവിടുത്തെ ഒരു ഫീല്, ആളുകൾ വരുമ്പോൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അങ്ങനെ കലോത്സവത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകളാണ്. റോഡിൽ നല്ല രസമാണ്, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല ആളുകളുണ്ട്, നിറയെ ആളുകളാണ്. പ്രാവശ്യം പന്തൽ നിറച്ചു ആൾക്കാരുണ്ട്. രാവിലെ അത്ര തിരക്കില്ലായിരുന്നു, പക്ഷേ രാത്രിയായപ്പോൾ നല്ല ജനസാഗരം തന്നെ, ജനങ്ങളിങ്ങോട്ട് ഒഴുകുകയായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം, അവിടെ ഗേറ്റിലൊക്കെ കാണാം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം തന്നെ ഒരു 6-7 മണി സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് ആൾക്കാരെ തിരക്കാണ് പന്തൽ. ഇപ്പോൾ മോഹിനിയാട്ടാണ് ഞാൻ പോകുമ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്, ഇവിടെ വന്ന് കാണണം. അപ്പോൾ പന്തലൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക, ഇരിക്കാൻ പോലും സ്ഥലമില്ല, അത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. മുന്നിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് നല്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ മുന്നിലേക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ കലോത്സവ നഗരിയിൽ ഒരു വേറിട്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നല്ലൊരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും പായവസ്തുക്കൾ കൊണ്ട് മാത്രം, പത്രങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്തതാണ്. മനോരമയാണ് ഇത് സംഘടിപ്പിച്ചത്, നൽമരം എന്നാണ് ഇതിൻ്റെ പേരിട്ടത്. ഇതിവിടെ അങ്ങനെ ഇതേപോലെ ആർട്ട് ചെയ്ത് ഒരു 3-4 ചെറുപ്പക്കാരാണ്, അവരെ ആയിട്ടുള്ളൊരു അഭിമുഖമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് നമുക്ക് അഭിമുഖം. നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുമാരാണ്. ഓക്കെ, ആർക്കിടെക്ട്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, ആൻഡ് ഫൈൻ ആർട്ടിസ്റ്റുകളുണ്ട്. സോ എല്ലാവർക്കും നല്ല വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് ഇങ്ങനൊരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ പല വർക്കുകളിലായിട്ടും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ഇൻസ്റ്റലേഷൻ ആർട്ട് വർക്കുകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോരമ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, ഇങ്ങനെ ലഹരി വിരുദ്ധ സന്ദേശ പോരാട്ടങ്ങളുടെ സന്ദേശങ്ങൾ, ഓക്കെ, പോരാട്ടങ്ങളുടെ സന്ദേശങ്ങൾ നമുക്ക് എഴുതി വയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മരം ഉണ്ടാക്കിയാലോ എന്നുള്ളത് ഒരു ആശയം പറഞ്ഞു. തൊമ്മൻ ലൂക്കോസ് ആണ് ഞങ്ങളുടെ മെന്റർ, സീനിയർ ഡിസൈനർ. അപ്പോൾ പുള്ളിക്കാരനാണ് ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ എങ്ങനെ ഈ ഇവിടുത്തെ ഒരു ഫീല്, ആളുകൾ വരുമ്പോൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡിസ്കഷനിൽ ഇതൊക്കെ വരും. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മാറ്റം, നമുക്കൊരു ഒരുമിച്ചൊരു മാറ്റം കൊണ്ടുവരാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് ആർട്ട് വിത്ത് ഇന്ത്യൻ എന്നാണ്, ആർട്ട് വിത്ത് ഇന്ത്യൻ. സോ വി ഹാവ് ആൻ ഇന്ത്യൻ ഫോർ അവർ ആർട്ട്. അപ്പോൾ ആളുകൾ സംസാരിക്കണം അല്ലേ, ആളുകൾ അങ്ങ് ആളുകളെന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷൻസ്, യങ് ജനറേഷനും എൽഡർ ജനറേഷനും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കണം. അപ്പോൾ ആ സംസാരം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്, ആ സംസാരം ബാക്കിയുള്ളവർ വായിക്കുക, എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും വായിക്കുക, സംവദിക്കുക എന്നുള്ളൊരു, ആ സംവദിക്കാനുള്ള ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ഫുള്ള് പേപ്പറാണ്, ഉള്ളിൽ നമ്മൾ മെറ്റലിൻ്റെ കമ്പി വെച്ചിട്ട്, ഇതൊക്കെ മലയാള മനോരമയുടെ സ്ക്രാപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അവരാണ് എല്ലാ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്തത്, സൗകര്യങ്ങളും. അപ്പോൾ ഞാൻ എക്സിബിഷൻ ബേസിക്കലി ക്യൂറേറ്റ് ചെയ്യും, എക്സിബിഷൻ ഡിസൈനറാണ്, പിന്നെ ഒരു ഫൈൻ ആർട്ടിസ്റ്റ് ഉണ്ട്, സ്കൾപ്ചറാണ്, പിന്നെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സിബിഷൻ ഡിസൈനർ വേറൊരു സീനിയർ മെന്റർ. കോൽക്കളിയിൽ
ഫസ്റ്റ് കിട്ടിയത് എഡരിക്കോട് ഹൈസ്കൂൾ വിഭാഗം ടീമിനാണ്. അവരെ പ്രകടനം നമുക്കിപ്പോൾ കാണാം. അതിന് മുമ്പ് അവർ പോസിനൊക്കെ തയ്യാറാക്കിയത് ഭയങ്കര ആഹ്ലാദമാണ്. അവരൊരു പ്രകടനം നമുക്കൊന്ന് കാണാം. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറാമാൻ ജെറീഷ് തിരുവങ്ങൂരിനോടൊപ്പം റഷീദ് കപ്പാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇനിയും നാളെയും മറ്റന്നാളെയൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോ വരാണ്ട്. ഓക്കെ, അപ്പോൾ നാളെ കാണുന്നവരെ ബൈ.